കാഠ്മണ്ഡുവിലെ സ്വയംഭൂനാഥം, പേരിൽ ശിവമന്ത്രധാരകൾ സൂക്ഷിക്കുന്ന ബുദ്ധവിഹാരം. ഈ ബുദ്ധവിഹാരത്തിലെത്തിയപ്പോൾ ഞങ്ങൾക്കൊരു സംശയമുണ്ടായിരുന്നു. ശരിക്കും ഇത് മുമ്പ് എപ്പോഴെങ്കിലും ഒരു ശിവക്ഷേത്രമായിരുന്നു? എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വിശ്വാസം, ഇതൊരു ശിവക്ഷേത്രമായിരുന്നു എന്ന വിശ്വാസം ഉണ്ടായി വന്നത് എന്ന്? പക്ഷേ ആ ഒരു സംശയ നിവൃത്തിക്ക് അവിടെ നമുക്ക് പെട്ടെന്ന് കാണുവാനായത് ഒരു ബുദ്ധ സന്യാസിയാണ്. അദ്ദേഹത്തിന് ഭാഷ അറിയുമോ എന്ന് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല എങ്കിലും അദ്ദേഹത്തോട് ചെന്ന് ചോദിച്ചു നോക്കി, ഇവിടെ ഒരു ശിവക്ഷേത്രമാണോ, അതോ ഇവിടെ ശിവലിംഗം ഉണ്ടായിരുന്നോ, അതോ ഇതൊരു ആദ്യം മുതലേ തന്നെ ബുദ്ധവിഹാരമായിരുന്നു എന്ന്? അദ്ദേഹത്തിൻ്റെ മറുപടി ഹൃദയത്തിൽ ഒന്ന് ഇങ്ങനെ സ്പർശിച്ച് കണ്ണടയ്ക്കുക മാത്രമായിരുന്നു. അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്ന്, ഭാഷ വശമില്ലായിരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ അറിയാത്തത് കൊണ്ടോ എന്തുകൊണ്ടാണ് അങ്ങനെ കാണിച്ചതെന്ന് അറിയില്ല, ഉദ്ദേശിച്ചത് എന്താണ് എന്ന് മനസ്സിലായില്ല. പക്ഷേ ഒന്നറിയാം, ഹൃദയത്തിനകത്ത് കുടികൊള്ളുന്ന ചൈതന്യമേതോ, ശിവനാണെങ്കിൽ അത്, വിഷ്ണുവാണെങ്കിൽ അങ്ങനെ, ബുദ്ധനാണെങ്കിൽ അങ്ങനെ, അങ്ങനെ കരുതിക്കൊള്ളാനായിരിക്കണം നമ്മളോട് പറഞ്ഞത്. ഇങ്ങനെ ഒരുപാട് സന്ദേശങ്ങളുണ്ട് കാഠ്മണ്ഡുവിൽ. കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്ന ദേവീ സങ്കല്പം. സ്വയംഭൂനാഥത്തിലെ ഓരോ രൂപത്തിനും ഓരോ ചൈതന്യമുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പടിഞ്ഞാറോട്ട് ദർശനമായി നിലകൊള്ളുന്ന അമിതാഭ എന്ന സങ്കല്പത്തിന് നേരെ മുന്നിലെ സ്തൂപത്തിന് മുകളിൽ മയിൽ വാഹനം അല്ലെങ്കിൽ മയിൽ രൂപം നാം കാണുന്നു. അതിൽ നാം മനസ്സിലാക്കുന്നത് മയിലാണ് അമിതാഭൻ്റെ വാഹനം എന്നുള്ളതാണ്. എന്നാൽ പിന്നീട് അവിടെ നിന്ന് വീണ്ടും താരാദേവി എന്ന സ്ത്രീ സങ്കല്പത്തിന് മുന്നിൽ എത്തി നിൽക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു സ്തൂപത്തെ ഒന്നുകൂടി ഒന്ന് വിശദമായി ഇതിലെ തത്വം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഈ കാണുന്ന വെളുത്ത നിറത്തിലെ വലിയ സ്തൂപത്തിൻ്റെ ഏറ്റവും വലിയ അടിത്തറ, ഇത് മുഴുവൻ ലോകമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. അതായത് മുഴുവൻ ലോകത്തെയും ഇത് പ്രതിനിധാനം ചെയ്യുന്നു. മുഴുവൻ ലോകത്തിനും മുകളിലാണ് ബുദ്ധൻ്റെ കണ്ണുകൾ ഇരിക്കുന്നത്. ആ കണ്ണുകളാകട്ടെ ബുദ്ധി അല്ലെങ്കിൽ ഉണർവിൻ്റെ, സ്നേഹത്തിൻ്റെ ഒക്കെ ഭാഷയാണ് ആ കണ്ണുകളിലുള്ളത്. അതായത് യഥാർത്ഥ ഭക്തിയുള്ള ഒരാൾക്ക് ചില പടവുകൾ ഇറങ്ങി താഴേക്ക് പോകുന്ന പോലെ, താഴെ ലോകത്തിലേക്ക് പോകുന്നത് പോലെ സമാനമായ പടവുകൾ. ഈ പടവുകളിൽ തന്നെ ശിലയിൽ നീണ്ട ഒരു രൂപവും കാണാം. യഥാർത്ഥത്തിൽ ഇത് നാഗങ്ങളുടെ ദൈവമാണ് എന്നും നാഗരാജാവാണ് ഇവിടെ നിലകൊള്ളുന്നത് എന്നും വിശ്വസിക്കുന്നു. ഈ ചെറിയ കുഴി അറിയപ്പെടുന്നത് തന്നെ നാഗപുരി എന്നാണ്. സ്വയംഭൂ നാഗസ്തൂപത്തിൻ്റെ മറ്റൊരു പേരാണ് മങ്കി ടെമ്പിൾ അഥവാ വാനരക്ഷേത്രം എന്ന്. ഇങ്ങനെ വാനരന്മാർ ഇവിടെ യഥേഷ്ടം വിഹരിക്കുവാനും ഒരു സങ്കല്പമുണ്ട്. ബോധിസത്വ മഞ്ജുശ്രീ എന്ന ബുദ്ധസന്യാസി, അദ്ദേഹത്തിൻ്റെ ജടകളിൽ വളർന്നു വന്ന പേനുകൾ പിന്നീട് വാനരന്മാരായി ജന്മം കൊണ്ടതാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇവിടെ വാനരന്മാർ യഥേഷ്ടം വിഹരിക്കുക തന്നെയാണ്. ആരും, ഒരു ബുദ്ധമത വിശ്വാസിയും ഈ വാനരന്മാരെ ഉപദ്രവിക്കുവാൻ തയ്യാറാവുകയില്ല. പക്ഷേ എങ്കിലും ആദ്യമേ ഇവിടേക്ക് കടന്നു വരുന്നവർക്ക് വാനരന്മാരും പിന്നെ തീക്ഷ്ണ നോട്ടത്തോടുകൂടി പാഞ്ഞെടുക്കുന്ന നായ്ക്കളും എല്ലൊരു ഭയം നൽകും. പക്ഷേ എന്നാൽ ശാന്തഭാവത്തിൽ ധ്യാന നിമഗ്നമായിരിക്കുന്ന ബുദ്ധ മൂർത്തിയുടെ ആ സങ്കല്പം നിലകൊള്ളുന്നത് കൊണ്ട് ഭയം പെട്ടെന്നില്ലാതെയാവുകയും ചെയ്യും. നമ്മൾ
നമുക്ക് വേണ്ടി പ്രാർത്ഥനകൾ ഏറ്റുചൊല്ലുന്നു. പ്രാർത്ഥനാ ചക്രങ്ങൾക്ക് മുന്നിലോടി അവയുടെ പ്രാർത്ഥനകൾ കേട്ടുകൊണ്ട് നാം സ്വയംഭൂനാഥ സ്തൂപത്തെ വലം വയ്ക്കൽ പൂർത്തിയാക്കുകയാണ്. ഇങ്ങനെ വലം വയ്ക്കൽ പൂർത്തിയാക്കുമ്പോൾ പഞ്ചബുദ്ധ സങ്കല്പം നാം കണ്ടുകഴിഞ്ഞിരിക്കുന്നു എന്നറിയുക. അതായത് 365 പടവുകൾ കയറി വജ്രത്തിന് മുന്നിലെത്തിയ നാം അവിടെ നിന്ന് കണ്ടത് അക്ഷോഭ്യ എന്ന ബുദ്ധഭാവവും വൈരോചന എന്ന ബുദ്ധഭാവവുമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ മുഴുവൻ ഏറ്റവും കൂടുതലായി ശക്തഭാവത്തോടുകൂടി കരുതുന്നത് വൈരോചന എന്ന ഭാവത്തെയാണ്. വൈരോചന ഭാവം കഴിഞ്ഞാൽ പിന്നെ രത്നസംഭവ എന്ന ഭാവവും അമിതാഭ എന്ന ഭാവവും നാം കണ്ടു. അത് കഴിഞ്ഞ് പിന്നീടാണ് നാം അമോഘ സിദ്ധി എന്ന സങ്കല്പത്തിന് മുന്നിൽ എത്തുന്നത്. അങ്ങനെ 5 ധ്യാനബുദ്ധന്മാർ, ഇതുപോലെ തന്നെ 5 ശക്തിരൂപങ്ങളും അതായത് ദേവീരൂപങ്ങളും കണ്ടു. മാക്കി, താര, അതുപോലെ താരാസങ്കല്പം, താരാദേവി എന്ന മറ്റൊരു സങ്കല്പം. ഇപ്പോൾ നാം എത്തി നിൽക്കുന്നത് സപ്തലോചനി എന്ന ഭാവത്തിലാണ്. സപ്തലോചനി ദേവി നീലവസ്ത്രങ്ങൾ അണിഞ്ഞ് നിലകൊള്ളുകയാണ്. സപ്തലോചനി ഭാവത്തെ അക്ഷോഭ്യ ബുദ്ധസങ്കല്പത്തിന് അരികിലായാണ് നമുക്ക് കാണുവാനാകുന്നത്. സപ്തലോചനയും ഇങ്ങനെ എല്ലാ സങ്കല്പങ്ങളും ഒത്തുചേർന്ന പന്തേറ എന്നിങ്ങനെയുള്ള ദേവീ സങ്കല്പങ്ങളും എല്ലാം ഒത്തുചേരുമ്പോൾ ഈ സ്തൂപത്തിൻ്റെ കാഴ്ച പൂർത്തിയാകുന്നു. പക്ഷേ ഈ സ്തൂപം മനസ്സിന് നൽകുന്ന തത്വവും ഉണർവും ഉണ്ടല്ലോ, ആ ഉണർവ് ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇവിടെ ഈ കറങ്ങിത്തിരിയുന്ന ചക്രങ്ങളിലെ പ്രാർത്ഥനകൾ എപ്പോഴൊക്കെ മുഴങ്ങിക്കേൽക്കുന്നു, അതുപോലെ നമ്മുടെ ഉള്ളിലും ആ പ്രാർത്ഥനകൾ മുഴങ്ങി തന്നെ കേൾക്കട്ടെ. ഇങ്ങനെ മുഴങ്ങിക്കേൽക്കുന്ന മന്ത്രങ്ങളിൽ നിന്ന് ഓം മണിപത്മഹോം എന്ന് ദൈവം നമ്മെ കാത്തുരക്ഷിക്കുന്നുവെന്ന്, ലോകം മുഴുവനും സൗഖ്യം നിറയ്ക്കുന്നുവെന്ന പ്രാർത്ഥന മുഴങ്ങിക്കേൽക്കട്ടെ. നേപ്പാൾ ജനതയുടെ ഏതാണ്ട് 11% മാത്രമാണ് ബുദ്ധമത വിശ്വാസികളായി ഉള്ളത്. എന്നാൽ നഗരക്കാഴ്ചകളിൽ ഏറെയും നാം കാണുന്നത് ബുദ്ധചിഹ്നങ്ങളും പ്രാർത്ഥനാ മന്ത്രങ്ങളുമാണ്. കിരാത രാജാക്കന്മാരുടെ കാലത്താണ് ശ്രീബുദ്ധൻ കാഠ്മണ്ഡു സന്ദർശിച്ചത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇന്ത്യയിലെ അശോക ചക്രവർത്തിയുടെ കാലത്തും ധാരാളം ബുദ്ധസന്യാസികൾ നേപ്പാളിലേക്ക് എത്തിയിരുന്നു. എന്നാൽ ലിച്ചാവി രാജവംശത്തിൻ്റെ കാലത്താണ് ബുദ്ധമതവും ഹിന്ദുമതവും ഇവിടെ ഒരുപോലെ പ്രാബല്യത്തിലാകുന്നത്. ബുദ്ധചിഹ്നങ്ങളും സ്തൂപങ്ങളും പ്രതീകങ്ങളും കാഠ്മണ്ഡുവിനെ മനോഹരമാക്കിയ സുവർണ കാലഘട്ടം മല്ല രാജാക്കന്മാരുടെ കാലമാണ്. ഓരോ ബുദ്ധവിഹാരങ്ങൾക്കരികിലൂടെ സഞ്ചരിക്കുമ്പോൾ വിശ്വാസങ്ങളുടെ സുഗന്ധം നമ്മെ വലയം ചെയ്യും. പ്രാർത്ഥനാമാലകളിൽ തെരുപ്പിടിപ്പിച്ച് സ്വയം മറക്കുന്നവർ, ദേവാലയത്തിലുള്ള വഴികളെപ്പോലും സാഷ്ടാംഗ നമസ്കാരം ചെയ്യുന്നവർ, ധ്യാനി ബുദ്ധഭാവങ്ങളിൽ ജീവന്റെ സമസ്ത ഐശ്വര്യങ്ങളും കോർത്തുവെക്കുന്നവർ. സ്വയംഭൂനാഥത്തിലെ 5 ബുദ്ധരൂപങ്ങൾ പഞ്ചഭൂതങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. വൈരോചന ബുദ്ധ ആകാശത്തെയും, അക്ഷോഭ്യ ബുദ്ധ ജലത്തെയും, അമിതാഭ ബുദ്ധ അഗ്നിയെയും, രത്നസംഭവ ഭൂമിയെയും, അമോഘസിദ്ധി വായുവിനെയും പ്രതിനിധാനം ചെയ്യുന്നു. അങ്ങനെ പ്രപഞ്ചസത്യങ്ങളുടെ ഉയർന്ന ഭാവമാകുന്നു ഓരോ ബുദ്ധരൂപവും. സ്വയംഭൂനാഥത്തിൻ്റെ താഴ്വരകളിലാകെ ബുദ്ധവിഹാരങ്ങൾ ഏറെയുണ്ട് എന്ന് മനസ്സിലാക്കിയത് യഥാർത്ഥത്തിൽ സ്വയംഭൂനാഥത്തിൽ നിന്ന് മടക്കയാത്രയിലാണ്. ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ പെട്ടെന്ന് വഴിയോരത്ത് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന രീതിയിൽ സുവർണ നിറത്തിൽ തിളങ്ങി നിൽക്കുന്ന 3 ബുദ്ധരൂപങ്ങൾ കണ്ടു. ബുദ്ധൻ്റേത്, അമർത്യനാഥൻ്റേത്, ത്രിലോചനൻ്റേത് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. നേപ്പാളിലെത്തി ആദ്യത്തെ ഒരു ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ, അതായത് ഒരു ബുദ്ധവിഹാരത്തിലെത്തി ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ ബുദ്ധ സങ്കല്പങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ തുടങ്ങുന്നു. എന്നാൽ തിബറ്റിലും നേപ്പാളിലുമുള്ള, അതായത് നേപ്പാൾ തിബറ്റ് അതിർത്തികളിലുള്ള ബുദ്ധ സങ്കല്പങ്ങളിൽ ചെറിയ ചില വ്യത്യാസങ്ങൾ കാണുവാനാകും. അത് ഹിന്ദു മതത്തിൻ്റെയും ബോൺ മതത്തിൻ്റെയും ഒക്കെ സ്വാധീനമുള്ള ബുദ്ധമത സംസ്കാരമാണ് ഇന്ന് അവിടെ നിലവിലുള്ളത്. ഈ ഇന്ന് നിലനിൽക്കുന്ന ബുദ്ധമത സംസ്കാരത്തിൻ്റെ എല്ലാ പ്രത്യേകതകളും ഈ ചെറിയ ചെറിയ വിഹാരങ്ങൾക്കകത്തേക്ക് ചെന്ന് കടന്നു ചെന്നാൽ നമുക്ക് കാണുവാനാകും. മനസ്സിലുണ്ടായിരുന്നു. കാഠ്മണ്ഡുവിന്റെ ചരിത്രം പഠിക്കുന്ന വേളയിൽ കാഠ്മണ്ഡു എന്നീ ദേശത്തിന് നാമം ലഭിക്കുവാൻ കാരണം
കാഷ്ടപ് മണ്ഡപ് എന്ന പേരാണ് എന്ന ഒരു സൂചന ലഭിക്കുകയുണ്ടായി. അതൊരു മണ്ഡപമാണ്, തടിയിൽ തീർത്ത മണ്ഡപമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ മണ്ഡപം ഒന്ന് കാണണം, തീർച്ചയായും അവിടെ വെച്ച് കാഠ്മണ്ഡുവിൻ്റെ ഈ ഒരു സ്ഥലനാമ കൗതുകം പറയണമെന്ന് ഉറപ്പിച്ചിരുന്നു. അതിനുവേണ്ടിയുള്ള ഒരു അന്വേഷണ യാത്രയാണ് രണ്ടാമത്തെ ദിവസത്തെ പ്രഭാതത്തിൽ നടത്തിയത്. മൈസൂർ നഗരത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഒരു കാഴ്ച. ഇത് കാഠ്മണ്ഡുവിൻ്റെ പതിവ് കാഴ്ചയാണെന്നറിയുക. റോഡുകളെല്ലാം ചേരുന്നിടത്ത്, നാല് റോഡുകൾ ചേരുന്നിടത്ത് ഇങ്ങനെ ഒരു രാജാവിൻ്റെ പ്രതിമ നമുക്ക് കാണുവാനാകും. അതിനൊരു കാരണം കാഠ്മണ്ഡുവിൻ്റെ പരിഷ്കരണത്തിന് മല്ല രാജാക്കന്മാർ ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നാണ്. ശാക്യ രാജാക്കന്മാരുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ ക്ഷേത്രവുമായി പറയുമ്പോൾ മറ്റുള്ള ചരിത്ര സ്മാരകങ്ങളെല്ലാം മല്ല രാജാക്കന്മാരുടെ സ്വാധീനവും കയ്യൊപ്പുമാണ് നാം കാണുന്നത്. ഇവിടെ ഇതാ വിജയേന്ദ്ര മല്ല എന്ന രാജാവിൻ്റെ പ്രതിമയാണ് ഈ ഉയർന്നു കാണുന്നത്. മല്ല രാജാവിൻ്റെ ഈ ഒരു പ്രതിമയിൽ നിന്ന് അകത്തേക്ക് കടന്നാൽ കാഠ്മണ്ഡു എന്ന് ഈ ദേശത്തിന് നാമം വരുവാനുണ്ടായ കാരണം എന്ത് എന്ന് അറിയുവാനാകും നമുക്ക്. ആയിരത്തി 1596 ലക്ഷ്മി നരസിംഹ മല്ല എന്ന രാജാവാണ് കാസ്താ മണ്ഡപം പണികഴിപ്പിച്ചത്. തൻ്റെ രാജകീയതയുടെ ഔന്നിത്യം കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് കാസ്താ മണ്ഡപം പണികഴിപ്പിച്ചത്. ഇന്ന് ഇവിടെ എത്തിയാൽ കാസ്താ മണ്ഡപം എന്നതിനേക്കാൾ ഏറെ ദർബാർ സ്ക്വയർ എന്നാണ് ഈ മണ്ഡപം അറിയപ്പെടുക. അവിടേക്ക് എത്തിയാൽ ആദ്യം നാം കാണുന്നത് ഇരുവശത്തുമായുള്ള രണ്ട് സിംഹരൂപങ്ങളാണ്. ഈ സിംഹരൂപങ്ങളിൽ ഒന്ന് ആണും മറ്റൊന്ന് പെണ്ണുമാണ്. ഇങ്ങനെ സിംഹവും സിംഹിണിയും പ്രവേശിക്കുമ്പോൾ തന്നെ ഇരിക്കുന്ന എന്തിനല്ലേ, ഈ മണ്ഡപം കണ്ടാൽ ആരും ഒന്ന് കണ്ണു വെച്ചു പോകും, എത്ര മനോഹരമെന്ന് പറഞ്ഞു പോകും. അങ്ങനെയുള്ള ദൃഷ്ടിദോഷങ്ങൾ ഏൽക്കാതിരിക്കാൻ, രാജാവിനും രാജവംശത്തിനും ഈ മന്ദിരങ്ങൾക്കും ഒന്നും ഏൽക്കാതിരിക്കാൻ വേണ്ടിയാണത്രെ ഇങ്ങനെ രണ്ട് സിംഹങ്ങൾ രണ്ടു വശത്തുമായി തിപ്പുറച്ചിരിക്കുന്നത്. കാസ്താ മണ്ഡപം പണികഴിപ്പിച്ചത് മല്ല രാജാവാണ് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ നാം ഈ കാണുന്നത് കാഠ്മണ്ഡുവിലെ കൊട്ടാരമാണ്. ഇത് കാസ്താ മണ്ഡപത്തിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ നാം കാണുന്നതാണ്. ഈ കൊട്ടാരത്തെക്കുറിച്ച് മാത്രം എത്രയോ നാളുകൾ നമുക്ക് പറയാം, അത്രയ്ക്ക് മനോഹരമാണ് ഇത്. ഈ ഒരൊറ്റ നിലയിൽ കാണുമ്പോൾ തന്നെ 9 നിലകളുള്ള 9-tier palace എന്നാണ് ഇതിന് പറയുന്നത് തന്നെ. ഈ കൊട്ടാരം പൃഥ്വിനാരായൺ എന്ന സഹ രാജാവാണത്രേ പണികഴിപ്പിച്ചത്. മല്ല രാജാക്കന്മാർക്ക് ശേഷമാണ് സഹ രാജാക്കന്മാർ ഇവിടെ ഭരണത്തിന് വരുന്നത്. അങ്ങനെയുള്ള പൃഥ്വിനാരായൺ ഈ ഒരു കൊട്ടാരം പണിയുമ്പോൾ അതിനൊരു മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. ഇന്ന് കാഠ്മണ്ഡുവിലെത്തുമ്പോൾ കാഠ്മണ്ഡുവിൽ പ്രധാനമായും 4 പ്രദേശങ്ങളാണുള്ളത്. ഒന്ന് കാഠ്മണ്ഡു, പിന്നൊന്ന് ഭക്തിപൂർ, ഇനിയൊന്ന് കീർത്തിപൂർ, നാലാമത്തത് ലോലിപൂർ. ഇങ്ങനെ ഈ 4 പ്രവിശ്യകളെയും അല്ലെങ്കിൽ 4 പ്രദേശങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് 4 ടവറുകൾ നമുക്ക് കാണുവാനാകും. ഈ ഉയർന്നു കാണുന്നത് കാഠ്മണ്ഡു ടവർ, ഇതുപോലെ തന്നെ നേരെ അപ്പുറത്തായി കാണുന്നത് ഭക്തിപൂർ. ഇങ്ങനെ 4 വശത്തുമായി 4 ടവറുകൾ ഉയർന്നു നിൽക്കുന്നു. 9 നിലകളുള്ള കൊട്ടാരം. ഈ 9 നിലകളിലെയും തടിയിൽ തീർത്തിരിക്കുന്ന ദാരു രീതികൾ, ദാരു വിഗ്രഹങ്ങൾ എത്ര മനോഹരമെന്ന് പറയാതിരിക്കാനാകില്ല. ഇത് നമുക്ക് ഗണപതിയുടെ രൂപം കാണാം, പല കൈകളോടുകൂടിയുള്ള ഭദ്രകാളി ചൈതന്യം കാണാം. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ എല്ലാ വിശ്വാസങ്ങളും ദേവീ സങ്കല്പങ്ങളും ചേർന്നിരിക്കുകയാണ് ഇവിടെ. തടിയിൽ തീർത്ത ചെറിയ വായുവറകൾ നമ്മുടെ പഴയ ക്ഷേത്രങ്ങളിൽ കാണുന്ന, പഴയ വളരെ പഴയ ക്ഷേത്രങ്ങളുടെ ഗർഭശ്രീ കോവിലിന് വെളിയിൽ കാണുന്ന വായുവറകളാണ് ഇവിടെ ജനലുകളായി വരുന്നത് എന്ന് കാണാം. ഏക ഹിന്ദുരാഷ്ട്രം എന്നറിയപ്പെട്ടിരുന്ന നേപ്പാൾ, അവിടെ പിന്നീട് ബുദ്ധമതത്തിൻ്റെ സ്വാധീനം ശക്തമായി തന്നെ വന്നു. നന്മകളെ സ്വാംശീകരിക്കുവാൻ പഠിക്കുന്ന ഒരു ജീവിത രീതി അറിയാവുന്നവരാണ് നേപ്പാളികൾ. അതുകൊണ്ട് തന്നെയാണ് ബുദ്ധമതം ഇവിടെ വേരോടിയത്. ഒരുപക്ഷെ എല്ലാ മതത്തിൻ്റെയും ആരാധനാ കേന്ദ്രങ്ങൾ, എല്ലാ മതവിശ്വാസികളും എത്തുവാൻ ശ്രമിക്കുന്ന ആരാധനാ കേന്ദ്രങ്ങൾ ധാരാളമായുള്ളതും നേപ്പാളിൽ തന്നെ. അങ്ങനെ നോക്കുമ്പോൾ വായു അറകളെക്കുറിച്ച് നാം പറഞ്ഞു. ഇവിടെ നാഗരൂപങ്ങൾ, സവിശേഷമായൊരു നാഗരൂപം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നു. 2 വായു അറകൾക്ക് നടുവിലായി ഒരു നാഗം നീണ്ടു നിൽക്കുകയാണ്. അതിന് മുകളിലായി ഒരു രൂപവും കാണാം, ശിവരൂപമെന്നോ വിഷ്ണു രൂപമെന്നോ അല്ലെങ്കിൽ സങ്കല്പത്തിൽ വാസുകി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ളൊരു രീതിയിലാണ് നമുക്കത് കാണുവാനാകുന്നത്. അതിനടുത്ത് വ്യാളി രൂപങ്ങൾ, ആനയുടെ രൂപം, പക്ഷി, ദൈവരൂപങ്ങൾ, ദേവീരൂപങ്ങൾ, അപ്സരസ്സുകൾ, അങ്ങനെ അങ്ങനെ സവിശേഷമായ ഒരുപാട് കാഴ്ചകൾ ഒത്തുചേരുന്നു. ഈ 9 നിലയുള്ള മാളികകൾ 9 ജന്മം കൊണ്ട് കണ്ടു തീർന്നാലും പറയാനാകാത്ത അത്രയ്ക്ക് സവിശേഷതയുണ്ട് എന്ന് മാത്രം നമുക്കിപ്പോൾ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ആകുന്നത്രയും കാഴ്ച ആസ്വദിച്ചെടുക്കാൻ ശ്രമിക്കാം.
മലകളുള്ള കൊട്ടാരം കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് നടന്നാൽ നമ്മുടെ പത്മനാഭപുരം പാലസ് കാണാൻ പോകുമ്പോൾ അതിനോടൊപ്പം നമ്മുടെ രീതിയിലുള്ള ആ ഒരു പരമ്പരാഗതമായ രീതിയിലുള്ള നിർമ്മാണ രീതി കഴിഞ്ഞ് പിന്നീട് ചന്ദ്രവിലാസ് ബംഗ്ലാവിലേക്ക് കയറുമ്പോൾ ഒരു ബ്രിട്ടീഷ് നിർമ്മാണ രീതി കാണുന്നത് പോലെ സമാനമായ ഒരു കാഴ്ച ഇവിടെയും കാണാം. കേരളത്തിലെ പഴയ സെക്രട്ടേറിയറ്റിനെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലേ ഈ മന്ദിരം. ഇതാണ് ത്രോൺ റൂം അഥവാ ഗെഡ്ഡി ബൈഠക്, സിംഹാസനമുറി എന്നർത്ഥം. കാഠ്മണ്ഡുവിലെ ഏറ്റവും വലിയ ഉത്സവം ഓഗസ്റ്റ് മാസത്തിലെത്തുന്ന തേജ് ഉത്സവമാണ്. തേജ് ഉത്സവത്തിൻ്റെ നാളിൽ ഈ മുറ്റം ആകെ ഉത്സവത്തിൻ്റെ ലഹരിയിൽ നിറയുമ്പോൾ കാഠ്മണ്ഡുവിലെ ഉന്നത അധികാരികൾക്കും രാജകീയ പരമ്പരയിൽപ്പെട്ടവർക്കും എല്ലാം വന്നിരുന്ന് ഉത്സവം കാണുവാൻ വേണ്ടി നിർമ്മിച്ചിട്ടുള്ള മന്ദിരമാണ് ഇത്. ഇതിൽ വലിയ സിംഹത്തിൻ്റെ രൂപങ്ങളും സിംഹത്തിൻ്റെ തലയും ഒക്കെ കാണുവാനാകും. വലിയ തൂണുകളുമായി ഒരു പുതിയ കാഴ്ച. നേപ്പാളിൻ്റെ ഓരോ കാഴ്ചകളിലും പ്രകൃതിയുടെ ഒരു മുദ്ര പതിഞ്ഞു കിടപ്പുണ്ട്. പ്രകൃതിയും ഇവിടുത്തെ മനുഷ്യജീവിതവും സംസ്കാരവും അത്രയേറെ ബന്ധപ്പെട്ട് നിൽക്കുന്നു. നമ്മുടെ ഭാരതത്തിൽ കുമാരി സങ്കല്പം എന്നത്, നാരി പൂജ എന്നത് ശ്രേഷ്ഠമായ പൂജാരീതിയാണെന്ന് വിശ്വാസമാണെന്ന് നമുക്കറിയാം. ഇവിടെ ഇതാ കുമാരീഘറിന് മുന്നിലാണ് നാം നിൽക്കുന്നത്, ദേവി കുമാരീഘർ. ഇവിടെ കുമാരി പൂജയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാവമാണ് കാണുവാനാവുക. രാജകീയ കാലം മുതലേ തുടങ്ങിയതാണത്രേ. രാജ്യത്തിൻ്റെ ഐശ്വര്യത്തിന് ഫലഭൂയിഷ്ഠതയ്ക്ക് വേണ്ടി ഒരു കുമാരിയെ തിരഞ്ഞെടുക്കുന്നു. കുമാരി എന്നാൽ നന്നേ ചെറിയ പ്രായത്തിലുള്ള കുട്ടിയാണ്, പ്രായപൂർത്തിയാകാത്ത നന്നേ ചെറിയ ബാലിക എന്ന് വേണം പറയാം. കാഞ്ചി കാമാക്ഷി അമ്മനായി ബാലികാദേവിയായി നിലകൊള്ളുന്ന ദേവീക്ഷേത്രപ്രമുഖ കണ്ടിട്ടുള്ള നമുക്ക് ബാലികാ സങ്കല്പത്തിൻ്റെ നൈർമല്യം എത്രത്തോളം ശക്തമെന്ന് അറിയുവാനാകും. ഇവിടെയും അതുപോലെ മനോഹരമായി അലങ്കരിച്ച്, ദേവീഭാവത്തോടുകൂടി അലങ്കരിച്ച കുമാരിയാണ് ഇരുത്താറുള്ളത്. കുമാരി മറ്റുള്ളവരുടെ ആരുടെ മുന്നിലേക്ക് വരാറില്ല, എന്നാൽ ദർശനം നമുക്ക് ലഭിക്കും. എന്നാൽ ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ കുമാരിയെ കാണാനാകുകയില്ല എന്നതുകൊണ്ട് കുമാരിയെക്കുറിച്ച് ഏറെ നമുക്ക് പറയാം. കുമാരി പൂജ അല്ലെങ്കിൽ ഫലഭൂയിഷ്ഠതയുടെ ചിഹ്നമായി കുമാരി പൂജയെ കാണുന്നു. രാജകീയ പാരമ്പര്യം നിലനിന്നിരുന്ന കാലത്ത് കുമാരിയെ തിരഞ്ഞെടുക്കുന്നത് ഏറെ ചടങ്ങുകളോടുകൂടിയായിരുന്നു അത്രയും. പ്രത്യേകിച്ച് ഒരു സംഘം രൂപീകരിക്കുകയും ആ സംഘത്തിൽപ്പെട്ട, അതായത് ബുദ്ധ പൂജാ രീതികൾ പിന്തുടർന്ന് വരുന്ന കുടുംബത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുക്കുകയും അതിൽ നിന്ന് 32 പൊരുത്തങ്ങൾ, അതായത് 32 പ്രത്യേകതകൾ, ജനനത്തിൽ തന്നെ ഉള്ള കുട്ടിയാണ് ഇതിലേക്ക് തിരഞ്ഞെടുക്കുക. അപ്പോൾ എത്ര ശക്തമായിരുന്നു, അല്ലെങ്കിൽ ഇതിനുവേണ്ടി തന്നെ നാം പലപ്പോഴും പറയാറുള്ളത് പോലെ പല മൊണാസ്ട്രികളിലും റിംബോച്ചയെ തിരഞ്ഞെടുക്കുന്നത് അതുപോലെ ശക്തമായ ചില ആചാരങ്ങളും വിശ്വാസങ്ങളും ജ്യോതിഷപരമായ സത്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ കുമാരിയെ തിരഞ്ഞെടുക്കുന്നതിലും ഇതുപോലെ 32 പ്രത്യേകതകളോടുകൂടി കുഞ്ഞ് ജനിച്ചിരിക്കണം എന്നുണ്ട്. ഭരിക്കുന്ന രാജാവുമായി ജാതകത്തിലൊരു പൊരുത്തവും കുമാരിക്ക് വേണം. അങ്ങനെയാണ് കുമാരിയെ തിരഞ്ഞെടുക്കാറ്. ഇപ്പോൾ ഇവിടെ കാഠ്മണ്ഡുവിലെത്തുന്നവർ കുമാരിയെ ദർശനം നടത്തിയാൽ, കുമാരി ദർശനം ലഭിച്ചു കഴിഞ്ഞാൽ ഗൃഹത്തിന് സർവ്വ ഐശ്വര്യവും വരുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നതുകൊണ്ട് ധാരാളം ഭക്തർ ഇവിടേക്ക് എത്തുന്നു. പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് ഇവിടെ എത്തി കുമാരിഘറിന് മുന്നിലെത്തി പ്രാർത്ഥിക്കുകയും അകത്തേക്ക് ചെന്ന് ഒന്ന് മണിനാഥം മുഴക്കി സങ്കല്പിച്ചുകൊണ്ട് മടങ്ങിപ്പോവുകയും ചെയ്യുന്നതും കാണുവാനാകും. ഇത് ശ്രീയാങ്ക്. ശ്രീയാങ്ക് ഇവിടെ ഗണേശ ക്ഷേത്രത്തിലേക്ക് ചോറുണ്ണാൻ പോവുകയാണ്. ചോറുണ്ണാൻ പോകുമ്പോഴുള്ള ആചാര വേഷത്തിലാണ്. രാജകീയമായ നഗരമെന്നാണ് നേരത്തെ പറയുകയുണ്ടായി. ഇവിടെ ഇതാ ഓരോ കാഴ്ചയിലും പുതിയ തലമുറ പോലും അറിയുന്നു രാജകീയതയുടെ സൗന്ദര്യവും ഗാംഭീര്യവും അതിൻ്റെ ആ ഒരു എല്ലാ പ്രാഗൽഭ്യവും. രാജകീയത അറിയുന്ന നഗരത്തിൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുന്നത് ഏറ്റവും വലിയ അനുഭവമാണ്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന്. നമ്മുടെ സംസ്കാരത്തിൻ്റെ വേരുകൾ ഇന്നും ഇവിടെ ഓടുന്നു എന്നുള്ളത് അറിയുവാനാകുന്നു. ഇവൻ ആദ്യം ചോറുണ്ണുമ്പോൾ അതിനോടൊപ്പം അവൻ്റെ സംസ്കാരത്തെ, അവൻ്റെ ചരിത്രത്തെ, അവൻ്റെ പൈതൃകത്തെ എന്നുമെന്നും അറിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൈലാസയാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കുള്ള നിർദ്ദേശങ്ങൾ ഇന്ന് ഒരു ഓർമ്മപ്പെടുത്തലാണ്. രോഗാവസ്ഥയെക്കുറിച്ച് വീണ്ടും വീണ്ടും പറയുകയാണെന്ന് വിചാരിക്കേണ്ട, പക്ഷേ രോഗം ഏറ്റവും കൂടുതൽ വരുവാൻ സാധ്യതയുള്ളൊരു മേഖലയിലേക്ക് കടന്നു പോകുന്നതുകൊണ്ട് എന്തെങ്കിലും പെട്ടെന്നുള്ള രോഗങ്ങൾ, അതിനൊരു മൈഗ്രെയിൻ ആയാൽ കൂടി പെട്ടെന്നൊരു രോഗം വരുന്ന അവസ്ഥയുള്ളവരാണ് എങ്കിൽ അതിന് കഴിക്കുന്ന മരുന്നും കയ്യിൽ കരുതിയിരിക്കണം. മാത്രമല്ല സംഘാംഗങ്ങളോട് ഇങ്ങനെ തനിക്കൊരു അസുഖം വരുമെന്നും അതിന് ഇന്ന മരുന്നാണ് കഴിക്കേണ്ടത് എന്നും ഒന്ന് പറഞ്ഞിരിക്കുകയും വേണം. അതുമാത്രമല്ല കഴിക്കുന്ന മരുന്നുകൾ പാക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇന്ന അസുഖത്തിനുള്ളതാണെന്നും, അല്ലെങ്കിൽ ഇങ്ങനൊരു അവസ്ഥയിൽ ഞാൻ എത്തിപ്പെട്ട് അപ്പോൾ തരേണ്ട മരുന്നാണ് എന്നും അതിനുള്ളൊരു കവറിനുള്ളിൽ എഴുതി സൂക്ഷിച്ചാൽ പെട്ടെന്ന് നമുക്കൊരു രോഗാവസ്ഥ വരികയും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലായി പോവുകയും ചെയ്താൽ നമ്മുടെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ നിന്ന് സഹയാത്രികരെ നമ്മളെ സഹായിക്കുന്ന മരുന്ന്, നമ്മുടെ ജീവൻ രക്ഷിക്കുവാനുള്ള മരുന്ന് ഒരു പക്ഷേ പെട്ടെന്ന് കണ്ടെത്തുവാനായേക്കും. ഈ നിർദ്ദേശത്തിനൊപ്പം ഇന്ന് വിടവാങ്ങുമ്പോൾ ദർബാരി സ്ക്വയറാണ് നമ്മുടെ കാഴ്ചകളിൽ നിറഞ്ഞത്. ദർബാരി സ്ക്വയറിൻ്റെ ക്ഷേത്ര വിശാലതകളാണ് നാളത്തെ ഹിമപദങ്ങളിൽ ഉണ്ടാവുക. കാത്തിരിക്കും.